പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി ജയ സിദ്ധാർത്ഥിനെ SFI നേതാക്കളടക്കമുള്ളവർ 8 മാസം തുടർച്ചയായി റാഗു ചെയ്തുവെന്ന വെളിപ്പെടുത്തലുമായി ആന്റി റാഗിംഗ് സ്കോഡ് റിപ്പോർട്ട്. ഹോസ്റ്റലിൽ താമസം തുടങ്ങിയ അന്നു മുതൽ എല്ലാ ദിവസവും കോളേജ് യൂണിയൻ പ്രസിഡന്റും SFI യൂണിറ്റ് കമ്മിറ്റി അംഗവുമായ കെ അരുണിന്റെ മുറിയിൽ റിപ്പോർട്ട് ചെയ്യാൻ സിദ്ധാർത്ഥിനോട് ആവശ്യപ്പെട്ട് രാവിലെയും വൈകിട്ടും കൃത്യസമയത്ത് അരുണിന്റെ മുറിയിൽ എത്തണമെന്നായിരുന്നു നിർദ്ദേശം. മുറിയിൽ വെച്ച് നഗ്നനാക്കി പലതവണ റാഗ് ചെയ്തുവെന്നും സിദ്ധാർത്ഥൻ തന്നെ പറഞ്ഞിരുന്നതായി സഹപാഠി ആന്റി റാഗിംഗ് സ്കോഡിന് മൊഴി നൽകി. പിറന്നാൾ ദിനം രാത്രി ഹോസ്റ്റലിലെ ഇരുമ്പ് തൂണിൽ കെട്ടിയിട്ട് തൂണിന് ചുറ്റും പെട്രോൾ ഒഴിച്ച് തീയിടുമെന്ന് സിദ്ധാർത്ഥനെ ഭീഷണിപ്പെടുത്തിയിരുന്നു. ക്യാമ്പസിൽ വളരെ സജീവമായി നിന്ന് സിദ്ധാർത്ഥനെ വരുതിയിലാക്കണമെന്ന് കോളേജ് യൂണിയൻ നേതൃത്വം നേരത്തെ തീരുമാനിച്ചിരുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു. സിദ്ധാർത്ഥൻ താമസിച്ചിരുന്ന ഹോസ്റ്റലിലെ കുക്ക് സംഭവങ്ങൾക്ക് ശേഷം ജോലി രാജിവെച്ചൊഴിഞ്ഞു. സർവകലാശാലയിലെ സെക്യൂരിറ്റി ജീവനക്കാരിൽ ചിലർ സ്കോഡിന് മൊഴി നൽകാൻ തയ്യാറായില്ലെന്നും റിപ്പോർട്ടിലുണ്ട്. സിദ്ധാർത്ഥൻ നേരത്തെ തന്നോട് ഇക്കാര്യം പറഞ്ഞതായാണ് വിദ്യാർത്ഥിയുടെ വെളിപ്പെടുത്തൽ. മരണശേഷമാണ് പുറത്തു പറയുന്നതെന്നു മാത്രം. വെള്ളിയാഴ്ച കോളേജിലെ ആന്റി റാഗിംഗ് കമ്മിറ്റിക്ക് മുമ്പാകെ അവതരിപ്പിച്ച സിദ്ധാർത്ഥിന്റെ റാഗിംഗ് സംബന്ധിച്ചുള്ള അന്തിമ റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ പറയുന്നത്. ഫോട്ടോഗ്രാഫറായിരുന്ന സിദ്ധാർത്ഥൻ കോളേജിൽ മറ്റു വിദ്യാർത്ഥികൾക്കിടയിൽ ഏറെ പ്രിയങ്കനായിരുന്നു. കോളേജിൽ മെയിൻ ആവാൻ ശ്രമിക്കുന്നുവെന്ന് പറഞ്ഞ് സിദ്ധാർത്ഥനെ നേരത്തെ തന്നെ സംഘം ലക്ഷ്യം വെച്ചിരുന്നുവെന്നാണ് മൊഴിയിലുള്ളത്. 8 മാസം ശിക്ഷാരീതി തുടർന്നെങ്കിലും അത്രയും കാലം മർദ്ദനമേറ്റിരുന്നു എന്ന് വ്യക്തമല്ല. സിദ്ധാർത്ഥന്റെ ജന്മദിനത്തിൽ കെട്ടിയിട്ട് മർദ്ദിക്കുമെന്ന് ഭീഷണിപ്പെടുത്തതായി മൊഴിയിൽ പറയുന്നുണ്ട്. യൂണിയൻ നേതാക്കളുടെ നോട്ടപ്പുള്ളിയായി സിദ്ധാർത്ഥൻ 16 February 6 മണിക്കൂർ നീണ്ട മൃഗീയമായ മർദ്ദനത്തിനും ആൾക്കൂട്ട വിചാരണയ്ക്കും ഇരയായത് ഇതിന്റെ തുടർച്ചയാവാമെന്നാണ് വ്യക്തമാക്കുന്നത്. 16 രാത്രി ഹോസ്റ്റലിന് സമീപത്തെ കുന്നൻമുകളിൽ കൊണ്ടുപോയി മർദ്ദിക്കുമ്പോൾ മുഖ്യപ്രതിയായ കാശിനാഥനൊപ്പം ഒരു പെൺകുട്ടി കൂടെ ഉണ്ടായിരുന്നുവെന്ന വിവരവും ആന്റി റാഗിംഗ് സ്കോഡിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇക്കാര്യം സ്ഥിരീകരിക്കുന്ന തെളിവുകളോ സാക്ഷിമൊഴികളോ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇക്കാര്യം പോലീസിന്റെ പരിഗണനയ്ക്ക് വിട്ടു. കാശിനാഥനും സിഞ്ചോയുമാണ് സിദ്ധാർത്ഥനോട് ഏറ്റവും ക്രൂരമായി പെരുമാറിയതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. സിഞ്ചോ സിദ്ധാർത്ഥന്റെ കണ്ടനാളത്തിൽ പിടിച്ചമർത്തിയതായി റിപ്പോർട്ടിൽ പറയുന്നു. സിദ്ധാർത്ഥൻ മരിച്ച ദിവസം സിഞ്ചോയ് ഉൾപ്പെടെയുള്ള പ്രതികൾ ഹോസ്റ്റലിലുണ്ടായിരുന്നു. സിദ്ധാർത്ഥൻ മരിച്ച 18 ഉച്ചയ്ക്ക് മുമ്പും ഹോസ്റ്റലിലുള്ള വിദ്യാർത്ഥികൾ കൂട്ടത്തോടെ ബത്തേരിയിലും കൽപ്പറ്റയിലും സിനിമ കാണാൻ പോയതായും കുട്ടികൾ മൊഴി നൽകിയിട്ടുണ്ട്. ഇതിൽ പ്രതികളടക്കമുള്ളവരുണ്ടായിരുന്നുവെന്നാണ് വിവരം. ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണോ ദുരൂഹതയുണ്ടോ എന്നൊക്കെ വ്യക്തമാവേണ്ടതുണ്ട്. 166 വിദ്യാർത്ഥികളിൽ നിന്നാണ് സ്കോഡ് മൊഴിയെടുത്തത്. മർദ്ദനത്തിന് പിന്നാലെ ഹോസ്റ്റൽ മെസ്സിൽ കുക്ക് രാജിവെച്ചു പോയതായി റിപ്പോർട്ടിൽ പറയുന്നു. കോളേജിലെ സെക്യൂരിറ്റിയും മൊഴി നൽകാൻ എത്തിയില്ല. ഇതിനു പുറമെ സിദ്ധാർത്ഥൻ മോശമായി പെരുമാറിയെന്ന് ഇന്റേണൽ കമ്മിറ്റിയിൽ പരാതിപ്പെട്ട പെൺകുട്ടിയുടെ പരാതിയുടെ പകർപ്പ് SFI ഏരിയ കമ്മിറ്റി ഭാരവാഹികൾ കോളേജിലെത്തി വാങ്ങിക്കൊണ്ടുപോയെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സിദ്ധാർത്ഥന് പുറമെ റാഗിങ്ങിനിരയായെന്ന് സ്കോഡ് കണ്ടെത്തിയ 2 വിദ്യാർത്ഥികൾ സ്റ്റേഷനിൽ റിപ്പോർട്ടെത്തിയപ്പോൾ നിലപാട് മാറ്റി. താൻ റാഗിങ്ങിന് വിധേയനായെന്നും ഇന്നയാളുകളാണ് മർദ്ദിച്ചതെന്നും സ്കോഡിന് മൊഴി നൽകിയ വിദ്യാർത്ഥി അങ്ങനെയൊരു സംഭവമേ ഉണ്ടായിട്ടില്ലെന്ന് നിഷേധിച്ചു. 18 February വെറ്റിനറി കോളേജ് ഹോസ്റ്റലിലെ ശുചിമുറിയിൽ സിദ്ധാർത്ഥനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. 18 February വെറ്റിനറി കോളേജ് ഹോസ്റ്റലിലെ ശുചിമുറിയിൽ സിദ്ധാർത്ഥനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. അച്ഛന്റെയും അമ്മയുടെയും ബന്ധുക്കളുടെയും പ്രതികരണങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് സംസ്ഥാനത്തെ ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒന്നിൽ വിദ്യാർത്ഥി ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച വിവരം കേരളം തന്നെ അറിയുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.